Divine thoughts, a journey to the innermost recesses of our soul. ഈശോമിശിഹായ്ക്കിസ്തുതിയായിരിക്കട്ടെ. 41 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ച പോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊന്ന് പറയണമെന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ കൃത്യ സ്ഥലത്തിൻ്റെ പേര് ബോർദൂറിയ. ഇപ്പോൾ അത് നമ്മുടെ മിയാവ് രൂപതയിലാണ്. മിയാവ് ഈ പൂച്ചയുടെ രൂപതയല്ല, അവിടെ എല്ലാ ആൾക്കാരും താമസിക്കുന്നത് മിയാവ്. അപ്പോൾ അവിടെ ഞാൻ 41 വർഷം മുമ്പ് ഒരു ബ്രദറായിട്ട് അന്ന് അരുണാചൽ പ്രദേശിൽ പോകണേ നമുക്ക് പാസ്സൊക്കെ വേണം, എന്തും വേണം. നമ്മൾ പുറം രാജ്യത്ത് പോകുന്ന പോലെ വീസ എടുക്കുന്ന പോലെ ഇന്നർ ലൈൻ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത്. സോ അന്ന് അതിലൊക്കെ കർശനമായിട്ട് നടപടിയുണ്ട്, കാരണം ക്രിസ്ത്യൻസിനെ ആരെയും ഒന്ന് കയറ്റിയല്ല ആ സ്ഥലത്ത്. അപ്പോൾ അന്ന് എനിക്ക് ഒരു നമ്മുടെ ആശാരിയുടെ പണി പോലെ അങ്ങനെ എന്ന് പറഞ്ഞൊരു പണിയൊക്കെ കിട്ടി അങ്ങനെ ഇതെടുത്ത് പോവുകയാണ്. ആ സ്ഥലത്ത് കത്തോലിക്കരൊന്നുമില്ല. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട്, അവരുടെ കൂടെ ഞാൻ പോകുന്നത്, അവരുടെ വീട്ടിൽ താമസിച്ച്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു പള്ളിയുണ്ട്. മാമോദീസ സ്വീകരിച്ചവരുടെ അധികം പേരില്ല, പക്ഷേ അവർ ഇങ്ങനെ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി ഇവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജോലി ചുമ്മാ ഈ പള്ളിയിലിരിക്കുക, ആരെങ്കിലും വരുമ്പോൾ അവരോട് വർത്തമാനം പറയുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ചേട്ടൻ വന്നു, 41 വർഷം മുമ്പെന്ന് ഓർക്കണം. അന്ന് ഇപ്പോഴത്തെ പോലെ ഡ്രസ്സൊന്നും ഇല്ല, നമ്മളിപ്പോൾ മൂക്കേ ധരിക്കുന്ന സാധനം ഒക്കെ അതുപോലെയുള്ള സൈസുള്ള ഉൾപ്പൊക്കെ ഉള്ളൂ. സോ അത് മൂക്കേലല്ലെന്ന് മാത്രം. എന്നിട്ട് ഈ ചേട്ടൻ വന്ന് ആ പള്ളിയിൽ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമുണ്ട്, അത് നോക്കി പുള്ളി എന്നോട് പറഞ്ഞ്, ഈ ഇതാരുടെയാണ്, ഇത് ദൈവമാണ്, നമ്മൾ ഈ ദൈവം നമ്മുടെ ഈശോ. ആ ഈ പുള്ളി ദൈവത്തിൻ്റെ ആണ്, കാരണം കണ്ടോ ഈ രൂപത്തിൻ്റെ ഹൃദയം പുറത്തല്ലേ, നമ്മുടെയൊക്കെ അവസ്ഥ. ഈ ചേട്ടൻ ഒരു തിയോളജിയും പഠിച്ചിട്ടില്ല, ഈശോയെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ ആ കർമ്മ തന്നെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പുള്ളി പറഞ്ഞു, ഇത് ഈശോ തന്നെയാണോ, ഇത് ദൈവമാണോ, കാരണം ഹൃദയം പുറത്താണ്. നമ്മുടെ തിരുഹൃദയത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇതല്ലേ ഏറ്റവും വലിയ, ആ ചേട്ടൻ എന്നെ പഠിപ്പിച്ച തിയോളജി. നമ്മുടെ ഹൃദയം കുരുത്തം കൊണ്ട് ഇതാകത്ത്, അല്ലെ ഡോക്ടർമാരൊക്കെ തെണ്ടി പോയതിനെ, എന്തൊരു ടെസ്റ്റാണ് നടന്നത്, ഒരാൾ ഹാർട്ടിന് പോകണമെങ്കിൽ ഇപ്പം ഇങ്ങനെ പുറത്തായിരുന്നു എന്താ എളുപ്പമുണ്ട്, പുള്ളിയെ നോക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ, ഇത് കുഴപ്പമൊന്നും. പക്ഷേ ഇതിപ്പോൾ അകത്തിരിക്കുന്ന കാരണം എല്ലാ ലബോറട്ടറിയും പോലും ഒരു 100 വട്ടം ടെസ്റ്റൊക്കെ ചെയ്ത് അവർക്കൊക്കെ ഇച്ചിരി പൈസ കൊടുക്കാം പോട്ടെ. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞ്, ഇത് ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും പുറത്ത്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഹൃദയം, അതല്ലാതെ എപ്പോഴും പുറത്തായിട്ട് കാണിക്കുന്നു. പിള്ളേരൊക്കെ ഓ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയല്ലോ, ഓ ഞാൻ തന്നെ എൻ്റെ മുഴുവൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നൊക്കെ, കുരുത്തം കൊണ്ട് അവർ കാണത്തില്ല എന്താ അതിൻ്റെ അസലായിട്ടുള്ള സ്നേഹം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല, കാരണം കുഴപ്പമില്ല. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞ ഇതാണ്, ഇത് ദൈവം തന്നെ, ഈശോ. ഈ തിരുഹൃദയത്തിൻ്റെ പാഠം നമ്മൾ നോക്കുമ്പോൾ, തിരുഹൃദയത്തിൻ്റെ രൂപമൊക്കെ ഉള്ളപ്പം ആ ഈശോയുടെ ഹൃദയം ആ പുറത്തിരിക്കുമ്പോൾ നമ്മളും ഈ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് ആ ഹൃദയത്തെ നോക്കി നമ്മളും ഓർക്കണം, ആ എൻ്റെ ഹൃദയം ഇങ്ങനെ എനിക്ക് തന്നെ വേണ്ടി, അല്ലെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം, അല്ലെ എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ഹൃദയം പുറത്ത് കാണില്ല. പക്ഷേ നമ്മുടെ ഇടപാട്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിലെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഈശോയുടെ ഹൃദയം ലാസ്റ്റ് അവസാനം വരെ, പടയാളി പോയി കുത്തി വെള്ളവും ചവരയൊക്കെ നമുക്കറിയാം, പക്ഷെ എന്നിട്ട് ആ ചവര വെള്ളം, ഇപ്പോൾ ആ പുള്ളിയുടെ പേര് ലോഞ്ചൈനസ് എന്നാണ് പറയുന്നത്, എന്നിട്ട് പാരമ്പര്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അന്ന് ആ വെള്ളം പുള്ളിയുടെ ഒരു കണ്ണി വീണപ്പോൾ പുള്ളിക്ക് സുഖം പ്രാപിച്ചു. നമ്മളൊക്കെയാണെങ്കിൽ അവൻ ഇടിവിട്ട് പാടുന്നത്. ഇതാണ് ഈശോയുടെ ഹൃദയം, നമ്മുടെ ഹൃദയം തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുഹൃദയത്തെ നോക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് നോക്കി ഒന്ന് ഈശോയോട് പറഞ്ഞാൽ മതി, എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം പോലെ ആകട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ നമുക്ക്. അത് ആ അരുണാചൽ പ്രദേശിൽ ആ ചേട്ടൻ ആ ഒറ്റ പടത്തിൽ ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലായി എന്നെ ഇത് പഠിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കുക. ഈശോയുടെ ഹൃദയം, നമ്മുടെ ഹൃദയം ഒന്നുപോലെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതമായിട്ട് മാറട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.